പ്രൈസ് ദ ലോർഡ്. ഇനി തുടർന്ന് നമ്മൾ പ്രവചനത്തിന് വേണ്ടി കാതോർക്കുകയാണ്. പ്രവചനം. നമ്മൾ ഈ ദിവസങ്ങളിൽ പന്തക്കൊസ്താ തിരുനാളിന് ശേഷം കർത്താവ് വളരെ ശക്തമായി നമ്മളോട് പറയുകയാണ്, എല്ലാവരും പ്രവചിക്കണം, പ്രവചനവരം ഉപയോഗിക്കണം. ആദ്യ പഴയ നിയമത്തിൽ പ്രവാചകരിലൂടെ കർത്താവ് പ്രവചിച്ച പോലെ ഈ പ്രവചനവരം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അല്ലെങ്കിൽ കത്തോലിക്കരായ പ്രവാചക ദൗത്യമുള്ള നാം എല്ലാവരിലും പ്രവചനവരമുണ്ട് എന്നത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, അത് നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞാലേ നിങ്ങളിൽ അതങ്ങ് ജ്വലിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങളെല്ലാവരും പ്രവചിക്കണം. പ്രാർത്ഥനയിലൂടെ മാത്രമല്ല സഭയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കർത്താവ് സഭയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രവചനത്തിലൂടെയാണ് കർത്താവ് ചെയ്യുക. അതാണ് 1 കൊരിന്ത്യോസ് 14:1-39 എഴുതിയിരിക്കുന്നത്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. ആകയാൽ എൻ്റെ സഹോദരരെ, പ്രവചനവരത്തിനായി തീവ്രമായി അഭിലഷിക്കുവിൻ. ഭാഷാവരത്തോടെ സംസാരിക്കുന്നവരെ നിരോധിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും ചെയ്യുവിൻ. പഴയ നിയമത്തിലെ പ്രധാന ഒരു കോട്ടാണ് മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ എന്തോ മോശയാണ് പറയുന്നത്. പ്രവാചകന്മാരാവുകയും അവിടെ നിന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. 1 സാമുവൽ 10:6. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും, നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും, മറ്റൊരു മനുഷ്യനായി നീ മാറും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ 3 മുതൽ 14 വരെയുള്ള ഭാഗം. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ആദ്യം പന്തക്കൊസ്താ ദിവസത്തിലുണ്ടായത് എന്താണ്? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അത് വീണ്ടും പറയുന്നു, നിങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രവചിക്കും. എസെക്കിയേലിനോട് കർത്താവ് പറഞ്ഞ കാര്യം നമുക്കൊന്ന് പഠിക്കാം. അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. കണ്ടോ, എസെക്കിയേലിനോട് കർത്താവ് പറയുകയാണ്, നീ അവരോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. കണ്ടോ, ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരകിരാ ശബ്ദം. വേർപെട്ടു പോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. കണ്ടോ,
പ്രവചനം എന്നത് ഒരാളുടെ സ്വന്തം ഇഷ്ടമനുസരിച്ചുള്ളതല്ല, കർത്താവ് പറയുന്നതാണ് പ്രവാചകന്റെ അധരത്തിലൂടെ വരുന്നത്. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. കണ്ടോ, അവർ ജീവൻ പ്രാപിച്ചു. ഇതിനെ മനസ്സിലാക്കണം. ഇസ്രായേൽ ജനം, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം അത്രയ്ക്ക് ഭയാനകമായിരിക്കുന്ന സമയത്താണ് യെശയ്യായും ജെർമിയായും അയച്ചത്. ആ പശ്ചാത്തലത്തിലാണ് പ്രവചിച്ചത്, നിങ്ങളുടെ കുറിച്ചുള്ള പദ്ധതി നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന വചനത്തെ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ആദ്യം ഈ പശ്ചാത്തലത്തിൽ സ്വീകരിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് അവർക്ക് ജീവനുണ്ടാകട്ടെ, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഹല്ലേലൂയാ, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. കണ്ടോ, ഇതായിരുന്നു അവരുടെ അവസ്ഥ. എന്നാൽ കർത്താവിൻ്റെ ശക്തിയും കരുണയും അവരുടെ മേൽ കർത്താവ് ചൊരിഞ്ഞുകൊണ്ട് കർത്താവ് പ്രവാചകരിലൂടെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് എന്തുകൊണ്ട് അസ്ഥികളോട് നേരിട്ട് പറഞ്ഞുകൂടാ നിങ്ങൾ എഴുന്നേൽക്കുവിന്? ദൈവത്തിന് എന്തുകൊണ്ട് ജീവശ്വാസത്തോട് കൽപ്പിച്ചുകൂടാ നീ അവരിൽ ചെന്ന് കയറുമെന്ന്? പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലി ആദ്യം പ്രവചിക്കുകയും ആ പ്രവചനത്തിൽ പറയുന്നത് കർത്താവ് നിറവേറ്റുകയും ചെയ്യുകയാണ്. അത് എസക്കിയൽ 36:36 പറയുന്നുണ്ട്. എസക്കിയൽ 36:36 പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ തന്നെ നിറവേറ്റുമെന്നാണ്. വീണ്ടും എസക്കിയൽ 37:12, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്നു നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയാ, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയാ. എസക്കിയൽ 36:36 ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. എസക്കിയൽ 36:36 പറയുന്നത് Thus the neighboring nations, the remain shall know that I, the Lord, has rebuilt what was destroyed and replanted what was dissolute. I, the Lord, has promised and I will do it. ഞാൻ എൻ്റെ ഡയറിയിൽ കർത്താവ് അരുളി ചെയ്യുന്നതൊക്കെ എഴുതിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനത് വീണ്ടും വായിച്ച് നോക്കുമ്പോൾ അതിലൊരുപാട് സംഭവങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അവിടെ ഞാൻ അതിൻ്റെ കോർണറിൽ എസക്കിയൽ 36:36 എന്ന് എഴുതിയിട്ടൊരു സിഗ്നേച്ചർ ഇടും. എന്താണ്? കർത്താവ് അരുളി ചെയ്തത് കർത്താവ് തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. 36:36 മലയാളത്തിൽ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നതെല്ലാം വീണ്ടും കൃഷിയിറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അന്നറിയും. കർത്താവായ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ പ്രവർത്തിക്കും. ഐ ദ ലോർഡ് ഹാസ് സ്പോക്കൺ, ഐ വിൽ ഡു ഇറ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞത് ഐ ദ ലോർഡ് ഹാസ് സ്പോക്കൺ, ഐ വിൽ ഡു ഇറ്റ്. പ്രവചനം എന്ന് പറയുന്നത് കർത്താവ് അരുളി ചെയ്യുന്നതും കർത്താവ് തന്നെ നിറവേറ്റും. അതുകൊണ്ട് നമ്മളുടെ ഈ ഗ്രൂപ്പിനോടും ഈ ബൈബിൾ സ്റ്റഡിയുടെ ഓഫ്ലൈനായിട്ട് കേൾക്കുന്നവരോടും വീണ്ടും പറയുകയാണ്, എസക്കിയലിനോട് കർത്താവ് പറഞ്ഞത്
നമ്മളോടും ആണ് പറയുന്നത്. കർത്താവ് നമ്മൾ ഓരോരുത്തർക്കും ഈ വരം നൽകിയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നത് നമ്മൾ കേൾക്കണം. അപ്പോൾ പ്രവചനവരം എന്നത് ഇവിടെ 37:10 പറയുന്നുണ്ട്, അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർക്ക് ജീവൻ പ്രാപിച്ചു. കണ്ടോ മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക. കണ്ടോ, നമുക്കറിയാം ഈശോ കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന കുരിശിൻ്റെ വഴിയിൽ, നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കാറുള്ളതാണ്, ജെറുസലേം പുത്രിമാരെ എന്നെക്കുറിച്ച് നിങ്ങൾ കരയണ്ട, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും കരയുവിൻ. അതുപോലെ ഈ ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. കണ്ടോ ഈശോ പറഞ്ഞു. എന്നപോലെ AD 70 ആ ദേവാലയം പൂർണമായി നശിപ്പിക്കപ്പെട്ടു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ. ഇന്ന് ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു മതിൽ മാത്രമാണ് അവിടെ ഉള്ളത്. ജെറുസലേം കാണാൻ പോകുന്നവരൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളെല്ലാം അവിടെ പോയി ആ മതിലിനെ തൊട്ട് പോന്നു. അതിൻ്റെ ഒരു മതിൽ മാത്രമേ അവിടെ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 46 സംവത്സരം എടുത്ത് പണിത രണ്ടാമത്തെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതിനു മുമ്പുണ്ടായത് ഒറിജിനൽ ദേവാലയത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനിർമ്മിതമായ ഈ ദേവാലയത്തേക്കാൾ എത്ര വലുതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന ദൈവം തന്നെ നിർമ്മിച്ച, ദൈവത്തിന് വസിക്കാൻ വേണ്ടിയുള്ള ദേവാലയം. നിങ്ങൾ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. Luke 21:6 ഈശോ പറയുകയാണ്. ഈശോ പറഞ്ഞാൽ അത് സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രവചനവരത്തെ ഉപയോഗിക്കണം. നമ്മളെല്ലാവരും 785 ക്ലാസ് വചനവും പഠിച്ചു. ഈ മിക്കവാറും ആരംഭം മുതൽ എല്ലാ ദിവസവും ഞാൻ പ്രവചിക്കുന്നതാണ്. എന്നോട് പ്രവചിക്കാൻ കർത്താവ് എസെക്കിയേലിനോട് പറഞ്ഞ പോലെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യണത്. എനിക്ക് പ്രവചിക്കുന്നത് ഒരു ചമ്മലായിരുന്നു. അയ്യോ, ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷേ എന്നെ കർത്താവ് അങ്ങ് നിർബന്ധിച്ച് ചെയ്യുകയായിരുന്നു ചെയ്തത് ആദ്യകാലങ്ങളിൽ. പിന്നീട് എനിക്കതൊരു ലഹരിയായി. എനിക്കത് പറയാതെ എനിക്ക് അഭിഷേകമില്ല, ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ക്ലാസ്സിൽ മാത്രമല്ല, അല്ലാതെയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പ്രവചനം വരും. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും പ്രവചനം വരും. ആ പ്രവചനത്തിൽ കർത്താവ് വലിയ കാര്യങ്ങൾ പറയും. കർത്താവ് പറയണത് ഞാൻ എൻ്റെ ചിന്തയിലൊന്നും വരുന്നില്ല. അത് കർത്താവ് എൻ്റെ നാവിലാണ് തരുന്നത്. കർത്താവ് പറയണത് ഞാൻ പറയണം. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല, സമയം അനുവദിക്കുന്നില്ല. ആ സമയത്ത് കർത്താവ് പറയണത് ഞാൻ പറയണം. Luke 12:12. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ ഇപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ഇന്ന് സഭയിലുള്ള ഈ പ്രശ്നങ്ങൾക്കും സുവിശേഷത്തിന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും പുതിയ ശുശ്രൂഷകളെല്ലാം കർത്താവ് നമ്മളോട് പല പ്രാവശ്യം പ്രവചനത്തിലൂടെ പറയുന്നതാണ്, നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. പക്ഷെ അത് മുളപൊട്ടണമെങ്കിൽ പ്രവചനം വേണം, പ്രവചനം വേണം. ഇപ്പോൾ ബൈബിൾ മുഴുവനും നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കണം, അത് മുഴുവനും പ്രവചനമാണ്. പ്രവചനവരം ഉപയോഗിച്ച് കർത്താവിൻ്റെ അഭിഷേകമുള്ള വ്യക്തികളിലൂടെ അവർക്ക് പ്രവചനവരം കൊടുത്തിട്ട് അവരെ ആ പ്രവചനവരത്തിലൂടെ എഴുതിയിരിക്കുന്നതാണ്. അതെല്ലാം മോശയുടെ പുസ്തകത്തിലായാലും എല്ലാം പ്രവചനവരത്തിലൂടെയാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളോ ഓർത്ത് എഴുതിക്കുന്നത് അല്ലാതെ. അത് പരിശുദ്ധാത്മാവാണ് പ്രവചനത്തിലൂടെ അവരിൽ ഓർപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ 2 ലേഖനത്തിലല്ലേ 2 പത്രോസ് 1:20 തോന്നണു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവരിലൂടെ
നൽകിയിരിക്കുന്ന പ്രവചനങ്ങളാണ്, പ്രവചനങ്ങളാണ്. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഇന്ന് എനിക്ക് കിട്ടുന്ന ഈ ബോധ്യമാണ്, നിങ്ങളെല്ലാവരിലും നമ്മളെല്ലാവരും പ്രവചനപരം ഉപയോഗിച്ച് പ്രവചിക്കണം. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. അതിനുശേഷം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ 1:21, പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഞാൻ 14:10 യെസെക്കിയേൽ 36:36 ചോദിച്ചു പോകുന്നതാണ്. കർത്താവ് അരുളി ചെയ്തു, ഈശോ പറയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലേ? ഈശോ പറയാണ്, ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് വിശ്വസിക്കുവിൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വമേധയാ പറയുന്നതല്ല, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. ഇത്രയും വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശോ പിതാവ് പറയുന്നതാണെന്ന്. എന്നാൽ അവിടെ ശ്രദ്ധിച്ച് നോക്കണം, സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത ഉണ്ടോ, എല്ലാവരും നേറ്റു പറഞ്ഞേ, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് പറയുന്നതാണെന്നല്ല എഴുതിയേക്കണത്. അവിടെ എന്നിൽ വസിക്കുന്ന പിതാവ് പറയുന്നതാണെന്നല്ല എഴുതിയേക്കണേ, പിന്നെന്താ, എന്നിൽ വസിക്കുന്ന പിതാവ് പ്രവർത്തികൾ ചെയ്യുകയാണ്, അതാണ് പ്രവചനം. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. ഇത്രയും വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ തോന്നും പിതാവ് ഈശോയിലൂടെ പറയുന്നതാണെന്ന്, സ്വമേധയാ പറയുന്നതല്ല, പിതാവ് ഈശോയിലൂടെ പറയുന്നതാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? പറയുന്നതാണെന്നല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യാം. ശലഹലബലബലബല, എല്ലാവരും ഇത് ഉൾക്കൊള്ളുക. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവും ഈശോയും സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിതാവ് തൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവ് ഈ ലോകത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പിതാവിൻ്റെ സ്വതവേയുള്ള ശൈലി ഇങ്ങനെയാണ്, ഗർഭം ധരിക്കണം. ആ പ്രവൃത്തി ഗർഭം ധരിച്ച് പ്രസവിക്കണം. ഗർഭം ധരിക്കുന്നത് എങ്ങനെയാണ്? പ്രവചനത്തിലൂടെയാണ്, വചനം മാംസമാവുന്നതിലൂടെയാണ്. കന്യക ഗർഭം ധരിക്കും, ഒരു പുത്രനെ പ്രസവിക്കും എന്ന സംഭവം നടക്കുന്നതിന് 725 വർഷം മുൻപ് അത് പ്രവചിച്ചു. 725 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രവചനം നിറവേറ്റിയിരിക്കുന്നു. എന്നിട്ട് മാലാഖ വന്നിട്ട് ഔസേപ്പിതാവിനോട് പറയുകയാണ്, ഇത് ആ പ്രവചനം പൂർത്തിയാക്കിയതാണ്. അപ്പോഴാണ് ഔസേപ്പ് പെട്ടെന്ന് ശടകുടഞ്ഞെഴുന്നേറ്റത്. ഷോ, എൻ്റെ ഭാര്യയിലാണല്ലോ അങ്ങനെ ആ വലിയ സത്യപ്രവചനം നിറവേറ്റിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരിലൂടെയും നമ്മളിലുള്ള പ്രവാചക ദൗത്യം നമ്മൾ ചെയ്യണം. അതാണ് പന്തക്കോസ്താ ദിവസത്തിൽ 2 പ്രാവശ്യം പറഞ്ഞത്, കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങളെല്ലാവരും പ്രവചിക്കും. എന്നിട്ട് ഇത് വേണ്ട മാതിരി നമ്മളാരും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പശ്ചാത്തപിച്ച് നോക്കൂ. എനിക്ക് ഈ വരം 33 വർഷം മുൻപ് എനിക്ക് കിട്ടിയിട്ട് ഞാനും ഇത് അധികം നാൾ ഉപയോഗിച്ചില്ല. പിന്നീട് കർത്താവ് എന്നെ കുറ്റപ്പെടുത്തി, നിനക്ക് ഈ വരം തന്നിട്ട് നീ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എനിക്ക് ലജ്ജയായിരുന്നു, ഇത് ആൾക്കാരെന്ത് വിചാരിക്കും,
അങ്ങനെയാണ് കൊറോണ കാലഘട്ടത്തിൽ എന്നെ നിർബന്ധമായിട്ട് ഇത് ഉപയോഗിപ്പിച്ചു. അതിലൂടെ ഞാൻ നിങ്ങളോട് പറയാം, ഓരോ ദിവസവും ഞാൻ ആ പ്രവചനം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കുള്ള അഭിഷേകം എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് എന്തോ ഒരു ആവേശവും അഭിഷേകവുമാണ്. മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം, ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം. നമ്മള് ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് ഒരുപാട് പേര് ദുഷിച്ച വാക്കുകൾ പറഞ്ഞ് വീഡിയോ സന്ദേശം കടക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു പ്രവചനമുണ്ടായി, ഇനി മാർപ്പാപ്പയെ കുറിച്ച് ആരും ദുഷിച്ച വാക്ക് പറയില്ല, പറയില്ല, അങ്ങനെയുള്ളവരുടെ അധരങ്ങൾ ഞാൻ പൂട്ടുന്നു. ഇപ്പൊ നോക്കി, ഇപ്പോ മാർപ്പാപ്പയെ കുറിച്ച് അങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് മലയാളം ചാനലുകളിൽ ഒരാളും ഒരു വാക്ക് അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ നമ്മളിലൂടെ പ്രവചിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുവിൻ, നമ്മൾ ഇത്രയും കാലം, ഇത്രയും ദിവസങ്ങളായിട്ട് സുവിശേഷം പഠിക്കുന്ന നമ്മൾ ആ സുവിശേഷ വചനമനുസരിച്ച് പ്രവചിക്കണം. വരൂ, ഇനി നിങ്ങളെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് എത്ര പേരാണ് പ്രവചനവരത്തിന് വേണ്ടി ദാഹിക്കണം, ഞങ്ങൾക്ക് പ്രവചനവരം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അതങ്ങനെ വെറുതെ കൊടുക്കുകയല്ല, അത് ആഗ്രഹിക്കുകയും ദാഹിക്കുകയും അതിനുവേണ്ടി നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. ഇസ്രായേലിൻ്റെ ഈ അവസ്ഥയിൽ, ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ്, ഇത് ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയ ഒരു കാര്യമാണ്, കർത്താവ് വലിയ വലിയ ശാസ്ത്രിമാരെയൊന്നും അല്ല അയച്ചത്, ഇസ്രായേലിലെ ജർമിയ എന്ന് പറഞ്ഞ ഒരു ബാലനെയാണ് അയച്ചത്. ഒരു ബാലനെ അവനോട് പറയുകയാണ്, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു, നീ പോണം എനിക്ക് വേണ്ടി. അയ്യോ, ഞാൻ വെറും ഒരു ബാലനാണല്ലോ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ വെറും ഒരു ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്ത് നീ പോണം, ഞാൻ പറയുന്നത് നീ പറയണം, നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു, പണിതുയർത്താനും അടിച്ചു തകർക്കാനും വേണ്ടി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു. കണ്ടോ, കർത്താവ് വെറും ഒരു ബാലനെയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. എന്ന പോലെ നമ്മൾ ഓരോരുത്തരെയും അടിച്ചു തകർക്കാനും പണിതുയർക്കാനും വേണ്ടി കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, നിങ്ങൾ അധരം തുറക്കണം, കർത്താവ് നിങ്ങളിലൂടെ സംസാരിക്കും, അത് സംഭവിക്കും. അപ്പോൾ സഭ പുനരുദ്ധരിക്കപ്പെടും. അല്ലെങ്കിൽ സഭ ഇപ്പോ കാണുന്ന പോലെ പല സ്ഥലങ്ങളിലും പല അവസ്ഥയിലും നിർവീര്യമായിട്ടും തെറ്റായിട്ടുള്ള പ്രബോധനങ്ങളും അനുസരണക്കേടിലും സഭ നടക്കുന്നു. ഇതിന്റെ കാരണം നമ്മൾ കൂടിയാണ്. നമ്മളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്, നമ്മൾ പ്രവചിക്കണം, കർത്താവ് അരുളി ചെയ്യുന്നത് നമ്മൾ പറയണം. അനന്തരം കർത്താവ് കൈനീട്ടി എന്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ജർമിയ എന്ന പ്രവാചകനുണ്ടായത്. എന്തിനാണത്? പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും. കണ്ടോ, അതാണ് ഒരു ഭാഗം. പഴയതിനെയെല്ലാം പിഴുതെറിയണം, ഇടിച്ചു തകർക്കണം, നശിപ്പിക്കണം, തകിടം മറിക്കണം. പിന്നെ എന്ത് വേണം? പിന്നെ പണിതുയർത്താനും. അതാണ് പുതിയത്. പുതിയതിനെ പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇതാ ജനതയുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. എല്ലാവരും ഇത് സ്വീകരിക്കൂ. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വിളിയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭ വളരണമെങ്കിൽ, സഭയിൽ മാറ്റമുണ്ടാകണമെങ്കിൽ പഴയതെല്ലാം പിഴുതെറിയണം, ഇടിച്ചു തകർക്കണം, നശിപ്പിക്കണം, തകിടം മറിക്കണം, എന്നിട്ട് പുതിയതെല്ലാം പണിതുയർക്കണം. ഇപ്പോഴും നമ്മൾ പഴയ നിയമം മാത്രം പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് ഈശോമിശിഹ
കൊണ്ടുവന്നിരിക്കുന്ന വിസ്മരണീയമായ കാര്യങ്ങളെ ആരും പ്രഘോഷിക്കുന്നില്ല. വേണ്ട മാതിരി ഇപ്പോഴും നമ്മൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പിതാക്കന്മാരുടെ തിന്മകളെ പ്രതി നിങ്ങളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എസെക്കിയേലിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പഴമൊഴി ഇനി ആരും ഇസ്രായേലിൽ പറഞ്ഞു പോകരുതെന്ന്. എന്നിട്ട് ആ പഴയ പഴമൊഴി പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുകയാണ് ഇപ്പോഴും. കർത്താവേ, അതിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ജനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ പന്തക്കൊസ്ത കഴിഞ്ഞിട്ടില്ല. ഈ പന്തക്കൊസ്തയിലൂടെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാൽ ഞങ്ങളിലുള്ള പ്രവാചക ദൗത്യത്തെ തുറക്കണമേ. ശല ഹലബല ഹലബല, എല്ലാവരും സ്തുതിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കുക, ഭാഷാവരത്തിൽ സ്തുതിക്കുക. നിങ്ങളിലുള്ള പ്രവചനവരം തുറക്കട്ടെ. എല്ലാവരും ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട് പ്രവചനവരം തുറക്കാനായിട്ട് ദാഹിക്കുവിൻ. എത്ര പേർക്ക് വേണം പ്രവചനവരം? എത്ര പേർ ആഗ്രഹിക്കുന്നു? എല്ലാവരും ആഗ്രഹിക്കുക, ആഗ്രഹിച്ചുകൊണ്ട് പ്രവചനവരം തുറക്കട്ടെ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുക. ശല ഹലബല, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും പിന്നീട് ഓഫ്ലൈനായിട്ട് ഇത് കേൾക്കാൻ പോകുന്നവരിലും എല്ലാം പ്രവചനവരം തുറക്കണമേ. അവരെല്ലാം പ്രവാചകരാകണമേ. ജെറമിയായിൽ സംഭവിച്ചതുപോലെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തൈലം മറിക്കാനും അതേസമയം പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശല ഹലബല ബലബല ബലബല ബലബല, ഞങ്ങളിലുള്ള പ്രവചനവരം തുറക്കട്ടെ. ഞങ്ങളെ അങ്ങയുടെ അധരമായിട്ട്, അങ്ങയുടെ മുഖമായിട്ട്, അങ്ങയുടെ ശബ്ദമായിട്ട് ലോകം മുഴുവനെയും പുതിയ 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 ദൈവരാജ്യത്തിന്റെ പ്രവാചകരാക്കി മാറ്റണമേ. ശലബല കലമക്കൂറ, ശലബല കറമക്കൂറ, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ അഭിഷേകത്തെ തുറക്കുന്നു. റക്കീര മക്കൂറ മക്കാല, ലിബിയല മക്കൂറ മക്കാല, കാറാമിക്കീര മക്കാറ, എന്റെ ജനമേ നിങ്ങൾ എന്റേതാണ്, നിങ്ങളിലുള്ള ശക്തി എന്റേതാണ്, നിങ്ങളിലുള്ള അഭിഷേകം എന്റേതാണ്. എന്റെ ത്രിവിധ അഭിഷേകം നിങ്ങളിൽ ജ്ഞാന സ്നാനത്തിലൂടെ തന്നെ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഞാൻ പൂർണ്ണമായി തുറക്കുന്നു. നിങ്ങൾ ഇനിയും അടിച്ചിരിക്കരുത്. നിങ്ങളിൽ ഞാൻ ഇതാ തുറക്കുന്നു. നിങ്ങൾ ഇതാ എന്റെ അഭിഷിക്തരാണ്. നിങ്ങളിലൂടെ എന്റെ അഭിഷേകവും അഭിഷിക്ത ശക്തിയും തുറക്കുന്നു. കറമക്കാറമിക്കീര ലംബിയലമക്കാറമിക്കീര, നിങ്ങളുടെ അധരങ്ങളുടെ കെട്ടഴിക്കുന്നു, നിങ്ങളുടെ അധരങ്ങളുടെ കെട്ടഴിക്കുന്നു, നിങ്ങളുടെ അധരങ്ങളുടെ കെട്ടഴിക്കുന്നു. ലബലമക്കാറമക്കീര ശമ്പൂലമക്കാറമക്കീര, നിങ്ങളുടെ അധരങ്ങളിലൂടെ ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പ്രവചിക്കുന്നത്, ഞാൻ തന്നെ നിറവേറ്റും, ഞാൻ തന്നെ നിറവേറ്റും, ഞാൻ തന്നെ നിറവേറ്റും. ശലമുക്കൂ ലമിയല മുക്കൂ റബല മക്കാറ മിക്കീര മുക്കൂറ, എന്റെ ജനമേ അതിനാൽ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകുക. എന്റെ വാക്ക് നിങ്ങൾ പ്രഘോഷിക്കുക. നിങ്ങളല്ല അത് ചെയ്യുന്നത്, അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ തന്നെയാണ് അത് പ്രാവർത്തികമാക്കുന്നത്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ നിറവേറ്റും എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങളത് വിശ്വസിക്കുക, അത് സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുക, ഞാൻ അത് സംഭവിപ്പിക്കും. ലബല മാറാഹി ലബല മാറാഹി ഉറുലബിയല മാറാഹി, എന്റെ വചനം അസ്ത്രം പോലെയും എന്റെ വചനം കൂടം പോലെയും എന്റെ വചനം തീ പോലെയും പാറി പറന്ന് ജനങ്ങളിലും രാഷ്ട്രങ്ങളിലും സഭയിലും വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രവചനം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. കറമീ കറമീ, സഭയിൽ ഉണർവുണ്ടാകാനും സഭയിലുള്ള അനിശ്ചിതത്വത്തെ, സഭയിലുള്ള അനിശ്ചിതത്വത്തിന്റെ മല മാറട്ടെ, സഭയിലുള്ള അനിശ്ചിതത്വത്തിന്റെ മല മാറട്ടെ, സഭയിലുള്ള
അനാസ്ഥയുടെ മല മാറട്ടെ, സഭയിലുള്ള അനുസരണക്കേടിന്റെ മല മാറട്ടെ. ഞാനത് മാറ്റുന്നു. അനുസരണമില്ലാതെയും സഭയുടെ ഇലിസിറ്റ് കുർബാന അർപ്പിക്കുന്നവരെ ഞാൻ മാറ്റുന്നു. സഭയിലുള്ള ഇലിസിറ്റ് കുർബാന അർപ്പിച്ചുകൊണ്ട് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന പുരോഹിതരെ ഞാൻ നിർത്തുന്നു. സഭയിൽ ഇലിസിറ്റ് കുർബാന അർപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നവരെ, അവരുടെ അഭിഷേകത്തെ ഞാൻ നിർത്തുന്നു. ഞാൻ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. ഞാൻ അവരെ മാറ്റുന്നു. ഞാൻ അവരിൽ നിന്നതെടുത്ത് മാറ്റുന്നു. ഞാൻ അവരെ അഭിഷിക്തരാക്കുന്നു. അവരിലുള്ള അഭിഷേകം എന്റെ അഭിഷേകമാണ്, അത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ, ഞാൻ അരുളി ചെയ്തിരിക്കുന്ന രീതിയിൽ അർപ്പിച്ചാൽ മാത്രമേ ജനങ്ങളിൽ അത് അഭിഷേകമാകുകയുള്ളൂ എന്ന രഹസ്യം അവർ മനസ്സിലാക്കട്ടെ. അവരത് മനസ്സിലാക്കട്ടെ. അവരുടെ ഇഷ്ടമനുസരിച്ചല്ല അഭിഷേകം. അഭിഷേകം എന്റെയാണ്. അഭിഷേകത്തിന്റെ ദാതാവ് ഞാനാണ്. കറമാല മുക്കൂറ കീരാലിയല വറ മുക്കൂറ ഉറുളമിയല മുക്കൂറ ഞാനാണ് അഭിഷിക്തൻ. എന്റെ അഭിഷേകത്തിന്റെ കരിഞ്ഞാൻ എന്റെ കയ്യിലാണ്. എന്റെ അഭിഷേകം ഒഴുകുന്നതിനുള്ള നിബന്ധനകൾ അനുസരിച്ചാൽ മാത്രമേ അത് അഭിഷേകമാകുന്നുള്ളൂ. സഭയാണ് അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയാണ് ഞാനത് ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയെ അനുസരിക്കാതെ അഭിഷേകം ഒഴുകില്ല. 400 പ്രവാചകന്മാർ ബലിയർപ്പിച്ച പോലെ ആയിരിക്കും അത്. എന്നാൽ അനുസരണമുള്ള ഒരു പ്രവാചകൻ ബലിയർപ്പിച്ചപ്പോൾ അഗ്നി ഇറങ്ങി വന്ന പോലെ ഞാൻ അനുസരണമുള്ളവരിലൂടെ ബലിയർപ്പിക്കുകയും അതിലെ അഭിഷേകം പരത്തുകയും ചെയ്യും. എന്റെ പ്രവാചകർ, പുരോഹിതരായ എന്റെ പ്രവാചകർ എന്നോട് അനുസരണമില്ലെങ്കിൽ അവരുടെ പുരോഹിത്യത്തിന് എന്ത് പ്രസക്തിയുണ്ട്? അവരുടെ പുരോഹിത്യത്തിന് പ്രസക്തിയില്ല എന്ന് വിശ്വാസികൾ വിശ്വസിക്കണം. വിശ്വാസികൾ അത് മനസ്സിലാക്കണം. പുരോഹിതരെ ഞാനാണ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അവരെന്നോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അവർ ആ 400 പ്രവാചകന്മാരുടെ പോലെ ആയിരിക്കും. അവരിലെ അഭിഷേകത്തിന് പ്രസക്തിയില്ല. അവരുടെ അഭിഷേകം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അത് വെറും ഒരു പ്രാർത്ഥന മാത്രമായി മാറുന്നു. എന്റെ അഭിഷേകത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ഞാനാകുന്ന എന്റെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാകുന്നു. ഇത് ബൈബിൾ തൊട്ട് സത്യം ചെയ്ത് അവരേറ്റെടുത്തിട്ടുള്ളതാണ്. ബൈബിൾ തൊട്ട് സത്യം ചെയ്ത് പുരോഹിത അയനധ്യക്ഷന്മാരിലൂടെ അവർക്ക് നൽകിയിട്ടുള്ളതാണ്. അത് അവർ സ്വീകരിച്ചാൽ മാത്രമേ അവരുടെ ബലിയർപ്പണത്തിന് അഭിഷേകമുള്ളൂ. അല്ലാത്തത് ഇലിസിറ്റ് ബലിയർപ്പണമാണ്. അതിന് അഭിഷേകമില്ല. അതിന് വാലിഡിറ്റി ഇല്ല. ഇത് ജനം മനസ്സിലാക്കട്ടെ. ഇത് അവരും മനസ്സിലാക്കട്ടെ. അങ്ങനെയുള്ള ബലിയർപ്പണത്തെ ഞാൻ നിർത്തുന്നു. കർത്താവ് ചെയ്യുന്നു. ഞാൻ അവ നിർത്തുന്നു. ആമേൻ, 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 ആമേൻ. കർത്താവാണ് അരുളി ചെയ്യുന്നത്. വരെ നമുക്ക് എല്ലാവർക്കും സ്തുതിച്ചുകൊണ്ട് ഈ പ്രവചനം വേഗം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രവചനം വേഗം നിറവേറട്ടെ. സഭയിൽ ഉള്ള ഈ അനാദരവ് മാറട്ടെ. അനുസരണക്കേട് മാറട്ടെ. സഭ ഉണരട്ടെ. സഭയ്ക്ക് പുതുജീവൻ ഉണ്ടാകട്ടെ. ഇതാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. കർത്താവേ നന്ദി. ആമേൻ. എല്ലാവരും ആമേൻ പറഞ്ഞു വിശ്വസിക്കുക. ഈ പ്രവചനം വേഗം നിറവേറട്ടെ. മനുഷ്യരെ വഴിതെറ്റിക്കുന്ന പുരോഹിതന്മാരെ നിർത്തട്ടെ. അവരുടെ പൗരോഹിത്യം റദ്ദാക്കട്ടെ.
പിതാവിതരെ നിർത്തട്ടെ, അവരുടെ പൗരോഹിത്യത്തെ അവർ തന്നെ നവീകരിക്കട്ടെ, അവർ സഭയെ അനുസരിക്കട്ടെ, അവർ അവരെ അഭിഷേകം ചെയ്ത സഭയെ അനുസരിക്കട്ടെ. അവർ സഭയുടെ പുരോഹിതരാണ്, അവരുടെ സ്വന്തം രീതിയിൽ അവർക്ക് യാതൊരു പൗരോഹിത്യവും ഇല്ല. അവരത് മനസ്സിലാക്കാതെ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഈ പദ്ധതി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈശോയേ സ്തോത്രം, ദൈവമേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ടുത്തുകൊണ്ട് ഈ പ്രവചനം വീണ്ടും വീണ്ടും സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. പ്രവചനം ഒരിക്കൽ പറഞ്ഞത് നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് അതിനെ ഉദ്ധരിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ആ പ്രവചനം നിറവേറും. അങ്ങനെയാണ് കർത്താവ് കാര്യങ്ങൾ നടത്തുന്നത്. അത് നിറവേറും, അത് നിറവേറും.